ഒന്നാമതായി നാം ചെയ്യേണ്ടത് അള്ളാഹുവിലുള്ള പ്രതീക്ഷ കൈവിടാതിരിക്കുക എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത്. പലപ്പോഴും മോചനം കൈവരാൻ താമസം വന്നേക്കാം. അതിൻ്റെ കാരണം ശരിക്കും നാം അള്ളാഹുവിലേക്ക് തിരിയാൻ വേണ്ടിയാണ്. റബ്ബിൻ്റെ കാരുണ്യത്തിലേക്ക് പൂർണ്ണമായും വരമേൽപ്പിക്കുമ്പോൾ, റബ്ബല്ലാതെ മറ്റൊരു രക്ഷകനില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് അവൻ നമ്മെ സഹായിക്കുന്നത്. നമ്മൾ ആദ്യം ലോകസഭയെ പ്രതീക്ഷിച്ചു, പിന്നെ രാജ്യസഭയെ പ്രതീക്ഷിച്ചു, ഇപ്പോൾ സുപ്രീം കോടതിയിൽ പ്രതീക്ഷ വയ്ക്കുന്നു. ഇതിനോടൊപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇനി എല്ലാം അവസാനിക്കുമ്പോൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. അതാണ് തവക്കുലിന്റെ അങ്ങേയറ്റം. അപ്പോൾ തീർച്ചയായിട്ടും മോചനം ഉണ്ടാകും. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ വനിഅമൽ മൗല വനിഅമൽ നസീർ എന്ന വചനം ഇപ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹു മാത്രം നമുക്ക് മതി. അള്ളാഹുവാണ് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നത്. അള്ളാഹുവാണ് നമ്മുടെ രക്ഷകൻ എന്നറിയ തിരിച്ചറിയുന്നത്. പരീക്ഷണങ്ങളുടെ കുത്തൈകു സഹിക്കാതെ അനുയായികൾ പ്രവാചകന്മാരെ അവിശ്വസിച്ച് പോകുന്ന ഘട്ടം വരുമ്പോൾ പ്രവാചകന്മാർ തന്നെ തങ്ങൾ അവിശ്വസിക്കപ്പെടുമോ എന്ന ഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ സഹായം വരുന്നത്. അതുവരെ പ്രതീക്ഷ മുറിയാതെ നാം കാത്തിരിക്കണം. മോചന പ്രതീക്ഷ ഏറ്റവും വലിയ ഇബാദത്തായതുപോലെ തന്നെ ഏറ്റവും വലിയ തെറ്റാണ് അള്ളാഹുവിലേക്ക് ആശ മുറിയലും. അതുകൊണ്ട് അള്ളാഹു കേൾക്കുന്നത് വരെ പ്രാർത്ഥിക്കുക. രണ്ടാമതായി നാം ഏത് പ്രതിസന്ധിയിലും തളരാതെ ഈമാനോട് കൂടി നിലകൊള്ളുക. അള്ളാഹുവിന്റെ ഖലീലിനെതിരെ നമ്രൂദ് എന്തെല്ലാം ചതികൾ നടത്തിയോ അവസാനം അഗ്നികുണ്ഡം വരെ ഒരുക്കി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇസ്ലാമിനെ അതിലേക്ക് ഇടാൻ ശ്രമിച്ചു. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പതറിയില്ല, അവസാനം വരെ വിജയത്തിൽ ഏർപ്പെട്ടു. ഫിറൗനിന്റെ കിങ്കരന്മാരുടെ പിരമിഡുകളിൽ അടിമകളായി ചാട്ടവാറടിയേറ്റ് കഴിഞ്ഞ ഒരു കാലത്തിന് ശേഷമാണ് ബനു ഇസ്രായേൽ അവർക്ക് മോചനമുണ്ടായത്. കടലിൽ മത്സ്യത്തിന്റെ വയറ്റിൽ 49 ദിവസം താമസിച്ച ശേഷമാണ് യൂനുസ് ബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മോചനം സാധ്യമായത്. 12 വർഷത്തെ കാരാഗ്രഹവാസത്തിന് ശേഷമാണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പുറം ലോകം കണ്ടത്. പിന്നീട് ആ നാടിന്റെ ഭരണാധികാരിയായത് മേൽ പ്രവാചകന്മാർ ആരും പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹുവിനെ മറന്നിട്ടില്ല, അവനോടുള്ള പ്രാർത്ഥന ഉപേക്ഷിച്ചിട്ടില്ല, അവൻ കൂടുതലായി അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരുന്നു.